മെഗാസ്റ്റർ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ പടമാണ് ടെർബോ. ടെർബോ ജോസായി വളരെ കൃത്യമാണ് മമ്മൂട്ടി കമ്പനിയുടെ ഈ സിനിമ. ഏത് പ്രായക്കാർക്കും, ഏത് പ്രേക്ഷകനും, ഏത് പ്രായത്തിലുള്ള ഏത് പ്രേക്ഷകനും വളരെ സന്തോഷത്തോടു കൂടി കണ്ടിരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പടത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളുമെന്ന് നമുക്ക് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല പടം, അടിപൊളി പടം, അടിപൊളി അടിപൊളി പടം, സൂപ്പർ അടിപൊളി. ഒരു നോക്കണ്ട, അടിച്ചുപൊളി, സൂപ്പർ പടം, സൂപ്പർ പടം. അടിപൊളി ഒരു രക്ഷയില്ല, സൂപ്പർ പടം. പടം ഈ പ്രായത്തിൽ ഇതുപോലെ അഭിനയിക്കാൻ മമ്മൂട്ടി അത്രയേ ഉള്ളൂ. ടെർബോ ജോസ് ഗംഭീരായി അടിപൊളി പടം, സൂപ്പർ പടം, സൂപ്പർ, നല്ല നൈസ്. ഒരു രക്ഷയില്ല, രക്ഷയില്ല, അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ 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 അടിപൊളി അടിപൊളി. ഒന്നും പറയാൻ, സൂപ്പർ ഫൈവ്, ഉഷാറാണ്, അടിപൊളി, സൂപ്പർ 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 പടം. അടിയോടെ അടിഞ്ഞു കൂടിയിരിക്കുന്നു, ഗംഭീര പടം, അടിപൊളി, തകർത്തു, സൂപ്പർ പടം, നല്ല പടം, അടിപൊളി പടം, സെക്കൻഡ് ഹാഫ് തന്നെ സൂപ്പർ പടം, സൂപ്പർ പടം. ജോസിന്റെ കിണ്ടലടി കാണാൻ ധൈര്യം ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തോ. സൂപ്പർ പടം, തീസാനും അടിപൊളി, അടിപൊളി പടം, മാസ് സൂപ്പർ പടം, സൂപ്പർ പടം, സെക്കൻഡ് ഹാഫ് സൂപ്പർ. നല്ലൊരു അടിപ്പടം, കുഴപ്പമില്ല, 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 അടിപൊളി അടിപൊളി, പുളി പുളി പടം, പുളി പുളി, സൂപ്പർ സൂപ്പർ. ഇത്ര നേരം രോമം പൊന്തി, ഇതെപ്പോഴും ഇപ്പോഴും ഉണ്ട്, തീർത്താകട്ടില്ല, അടിപൊളി 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 പടം, അടിപൊളി 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 പുളി പടം. ഒരു രക്ഷയില്ല മമ്മൂട്ടി, മമ്മൂക്ക തകർത്തുക്കണ്, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. കിടിലം പടം, മൂപ്പര് ആ വയസ്സിലൊക്കെ ചെയ്ത് നമ്മളിപ്പം ചെയ്യാൻ പറ്റണില്ല, അമ്മാരി കിടിലായിട്ട് നിൽക്കണ്, സൂപ്പർ, രക്ഷയില്ല. അടിപൊളി കാലേ വാരി വിത്തേരടിക്കും. പടം നല്ല പടാണ്, വില്ല ഒന്നും പറയ, മാരകം മമ്മൂട്ടിന്റെ അയിഞ്ഞാട്ടോ, കുഴപ്പമില്ല, അടിപൊളി. എങ്ങനെയുണ്ട് പടം? പടം നല്ല പടം, ഒരു ടിപ്പിക്കൽ വൈശാഖ് മൂവിയാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഇത്രയുള്ളൂ അനുഭവം കിട്ടിയിരിക്കണ, പുലിമുരുകനെ കണ്ടപ്പോഴാണ് ആ ഒരു സംഭവം ഇതിൽ കിട്ടിയിരിക്കണേ. നല്ലൊരു അടിപൊളി പടം, അടിപൊളി പടം, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചോദിച്ചാ ഇത് പൊളിപ്പടാണ്. വൈശാഖ് മൂവി എപ്പോഴും സൂപ്പർ ആവുമല്ലോ, അതേപോലെ തന്നെ ഈ മൂവി നല്ല സൂപ്പർ ആയിരുന്നു. ആ ശരിയാണ്, കോമഡി ഉണ്ട്, അതേപോലെ ഫൈറ്റ് ഉണ്ട്, എല്ലാം കൂടെ ഉള്ള ഒരു ഫാമിലി ആ പൊളിപ്പം പടം. നടന്മാരും പടങ്ങളും സൂപ്പർ ആയിട്ട്. പക്ഷെ ഈ മൂപ്പരാളെ ഞാൻ ഇതിൽ എടുത്തു പറയാണ്, ഇങ്ങനെ ഒരു സ്റ്റെൻഡ് മൂപ്പരാൾ ചെയ്യുന്നുള്ള ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, അടി ആകുന്നുള്ളൂ ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല. അടിപിടി ജോസി എന്നായിരുന്നു ആദ്യം ഇതിൻ്റെ പേര്, പിന്നെ പേര് മാറ്റി ടർബോ എന്നാക്കിയേക്ക്. ഇങ്ങനെ വരും എന്നുള്ള ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരുപാട് ആൾക്കാരെൻ്റെ ഒപ്പം വന്നിരുന്നു, എല്ലാവരും പോയി, പക്ഷെ എനിക്ക് പോകാൻ തോന്നുന്നില്ല. മൂപ്പരാളെ പടം കണ്ടിട്ടുള്ള സന്തോഷം കൊണ്ട് സത്യം പറയണം, പടച്ചിറപ്പ് സത്യം, ഒരിക്കലും കായ് പോയി എന്നുള്ള ആരും പറയില്ല. ഓ,
ഒരു രക്ഷയില്ല. മമ്മൂട്ടിൻ്റെ തിജ്ജാണ്, എല്ലാവർക്കും പറ്റിയതാണ്. അതായത് ഫാമിലി, യുവാക്കൾ, ഇനിയിപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് വരെ പറ്റിയ സാധനമാണ്. ഒരു പേടിയും പേടിക്കണ്ട, 100 അല്ല 200 അല്ല, അതിൻ്റെ മേലേക്ക് വരും. ധൈര്യത്ത് പോയി കണ്ടോളി. മമ്മൂട്ടി മറ്റുള്ള സിനിമകളിൽ വ്യത്യസ്തമാണ്. കാരണം മറ്റുള്ളവർക്ക് ഒരു ക്ലാസ് മൂവീസാണ്, ഇത് മാസ് ആൻഡ് ക്ലാസ്, രണ്ടിനും പറ്റിയൊരു പടമാണ്. എന്തായാലും ധൈര്യത്തിൽ പോയി കണ്ടോളി. പ്രായം ഒന്ന് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസിന് പ്രായമല്ല. അപ്പോൾ 30, 40, 50, 60 അങ്ങനൊന്നുമില്ല. അത്രയും സൂപ്പർ പടമാണ്. ധൈര്യത്തിൽ പോയി കണ്ടോളി. മമ്മൂട്ടി കത്തിച്ച് കേരളം കത്തിക്കും. വലിയ ആഘോഷ പരിപാടികളാണ് കോട്ടകൽ സംഗീത മൂവീസിൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സന്തോഷത്തോടുകൂടി, അതല്ലെങ്കിൽ പടം കണ്ട് പുറത്തിറങ്ങുന്ന ഓരോരുത്തരുടെ മുഖത്തും വളരെ കൃത്യമാണ് മമ്മൂട്ടിയുടെ ഈ ടർബോ എന്ന പടത്തിൻ്റെ ആ സിനിമയുടെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്താണെന്ന് പറയാന്നല്ല, നമുക്കറിയില്ല. മെഗാ ഹിറ്റാവുന്നത്, ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്. മമ്മൂക്കായുടെ അയിഞ്ഞാട്ടം, വൈശാഖിൻ്റെ വമ്പൻ തിരിച്ചു വരവ്. രണ്ട് പടം ഇപ്പോൾ ഫ്ലോപ്പായി നിൽക്കേണ്ട അടിയിലാണ് ഈ ഒരു പടം വന്ന്. മിഥുൻ ഭാനുവിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഈ പടത്തിന് രണ്ടാം ഭാഗം ഉണ്ട്. പക്ഷെ ഇത്രയും വരുമെന്നുള്ള ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഞങ്ങളെ മമ്മൂക്ക ഫാൻസിൻ്റെ ആളുകളാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ഫാൻ ഷോ വെക്കാൻ തന്നെ കാരണം എന്താണ്, മമ്മൂക്കാൻ്റെ കമ്പനി, മമ്മൂട്ടി കമ്പനി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസം തന്നെയാണ് ഈ പടത്തിന് ഫാൻ ഷോ വെക്കാനുള്ളൊരു കാരണം. 100 അല്ല 200% മമ്മൂക്ക കാത്തു സൂക്ഷിച്ചു. മിഥുൻ മാനുവൽ ഇനി അയാളിലൂടെ സിനിമ അറി. വൈശാഖ് വമ്പൻ തിരിച്ചവരുമാണ്. മമ്മൂക്കയുടെ വേറൊരു തരത്തിലേക്ക് ചിത്രശക്തികൾ അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചുകൊണ്ടുള്ള ചില സംഭവങ്ങളൊക്കെ ആസൂത്രിതമായി ക്രിയേറ്റ് ചെയ്തൊരു സാഹചര്യം, ആ സാഹചര്യത്തിലാണ് ടർബോയുടെ റിലീസ് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെ അതിനെ വിലയിരുത്തുന്നു? വിലയിരുത്താൻ ഞങ്ങൾക്കൊന്നുമില്ല. അത്രക്കും അഭിനയമാണ്. അയിഞ്ഞാട്ടം നമുക്കിവിടെ സ്റ്റണ്ട് കണ്ടാൽ ഒരു 30-കാരൻ പയ്യൻ ചെയ്യുന്ന സ്റ്റണ്ട് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ ആള്, ഞങ്ങൾ മമ്മൂട്ടി ഫാൻസ് അല്ല ഇത് പറയണ്ട്, മറ്റുള്ളവരാണ് ഇത് പറയണ്ട്. ജോസേട്ടായി എന്ന ആ കഥാപാത്രം പ്രേക്ഷക മനസ്സുകളിൽ എങ്ങനെ ഇടം പിടിക്കുമെന്നാണ് കരുതുന്നത്? ഫാമിലി പ്രേക്ഷകർ എന്തായാലും ജോസേട്ടായിയെ ഏറ്റെടുക്കും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ഒരു ഫസ്റ്റ് ഹാഫ് പോകുന്നത് ഒരു ഫാമിലി പാക്കേജ് എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പോയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് പക്ക മാസ് എൻ്റർടൈനർ, അതായത് മെഗാസ്റ്റാറിൻ്റെ മെഗാ ഷോ ആണ് സെക്കൻഡ് ഹാഫ് കാണുന്നത്. ഫൈറ്റ് എല്ലാം ഗംഭീരമായിട്ടുണ്ട്. യാതൊരുവിധ ക്ലീഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കിടിലൻ ചല്ലി, നല്ല കിടിലൻ പടം, റെക്കോർഡുകൾ ഭേദിക്കുന്നില്ല, യാതൊരുവിധ സംശയമില്ല. മമ്മൂക്കാൻ്റെ അയിഞ്ഞാട്ടാണ്, അയിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അയിഞ്ഞാട്ടം. ഇനി മലയാള സിനിമ ഭരിക്കാൻ പോകുന്നത് മമ്മൂക്കയായിരം. മലയാള സിനിമയിലെ ആദ്യം 300 കോടി ഈ പടമായിരം, ടർബോ ജോസ്. ഇവിടെയുള്ള പ്രേക്ഷകർ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നതാ അത് മമ്മൂട്ടി ഫാൻസ് അല്ലേ. ഈ ഷോക്ക് വന്നത് മമ്മൂട്ടി ഫാൻസിൽ മാത്രമല്ല, എല്ലാ ജനങ്ങളുണ്ട്, എല്ലാ യുവത്വങ്ങളുണ്ട്. അയിഞ്ഞാട്ടായിരം ആ ടോപ്പിലാണ്. നല്ല ഇനീഷ്യൽ കളക്ഷൻ ഇന്ന് വരും. ഇവിടുന്ന് ആണ്ട് ടിക്കറ്റ് കിട്ടുമെന്നുള്ളത് അറിയില്ല നമുക്ക്. ഒരാൾക്കും ഇനി ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. ഇനി തിയേറ്റർ കൂടുകയുള്ളൂ. അത്രമാത്രം ഗംഭീരമാക്കിയിട്ട് മമ്മൂക്കാൻ്റെ സ്റ്റണ്ടാണെങ്കിലും ആർക്കും ഒരു ബോറടിപ്പിക്കുന്നതോ തിയേറ്ററിൽ ഒരു കൂല പോലും ഇല്ല. എല്ലാവരും കൈയടിക്കണേ, ഇരുന്ന് കൈയടിക്കണത്. അത്രക്കും ഗംഭീര പെർഫോമൻസ്, സ്റ്റണ്ട് എല്ലതും മമ്മൂക്കാൻ്റെ അഭിനയം. ഫാമിലീൻസ് ഓഡിയൻസിനോ പറ്റിയ പടം, എല്ലാവർക്കും പറ്റിയാണ്. ഫാൻസുകാർക്ക് മാത്രമല്ല എല്ലാ ഓഡിയൻസിനും പറ്റും. ഇനി മമ്മൂക്കാൻ്റെ അയിഞ്ഞാട്ടം ആരാണ് യുവത്വം എന്ന് ചോദിച്ചാൽ അത് മമ്മൂക്കാനാ. മമ്മൂക്കാൻ്റെ മുകളിലും താഴ്ന്നി മമ്മൂക്ക മാത്രമേ ഉള്ളൂ. ടർബോ ജോസ് കേരളത്തിൽ ഒരു തീപ്പന്തമായി ആളിപ്പടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് ആദ്യ ഷോ കണ്ടിറങ്ങിയ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. എങ്ങനെയാണ് ടർബോ എന്ന സിനിമയെ വിലയിരുത്തുന്നത്? ടർബോ എല്ലാ തരം പ്രേക്ഷകർക്കും ഒരു അടിപൊളി പടം എന്ന് പറഞ്ഞാൽ സൂപ്പർ പടം. ഇനിയിപ്പോൾ അതിന് മേലെ ഒന്നും പറയാനില്ല. മലയാള സിനിമയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലും മമ്മൂട്ടി ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇതിനെതിരെ നിന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ഈ ടർബോയുടെ റിലീസിന് വേണ്ടിയിട്ട് തന്നെയാണ്.
ടർബോ ഒരു പമ്പ് വിജയമാവുന്ന 100% ഇറങ്ങിപ്പോരുന്ന എല്ലാ പ്രേക്ഷകരും പറയുന്നുണ്ട്. പിന്നെ അതിൽ മാറ്റമൊന്നുമില്ല. ഒരുപാട് വിവാദങ്ങൾക്ക് തിരിയിട്ട സമയമായിരുന്നു. മെഗാസ്റ്റർ മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളാണ് നവമാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങളിലായിട്ട്. അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ടർബോ ജോസ് ഈ പടത്തിലൂടെ നൽകിയിട്ടുള്ളത്. വൈശാഖിൻ്റെ കൃത്യമായിട്ടുള്ള തിരിച്ചുവരവോടുകൂടി മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും മികച്ച സിനിമയായി ടർബോ മാറിയിരിക്കുകയാണ്. കോട്ടക്കൽ സംഗീത മൂവീസിൽ നിന്നും ക്യാമറമാൻ സിദ്ദീഖ് കാട്ടിലങ്ങാടിക്കൊപ്പം നൗഷാദ് അലി യാദവനാണ്. നമ്മുടെ ഹുബ്ബൂസ്, അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂസല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.